തിരോധാന കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം CJM കോടതി വിധി പറയും. കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം CBI കോടതിയെ അറിയിച്ചിരുന്നു. ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആധാരമായ തെളിവുകൾ സീൽ വെച്ച കവറിൽ സമർപ്പിക്കാൻ ജസ്നയുടെ പിതാവ് ജെയിംസിനോട് തിരുവനന്തപുരം CJM കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതും ഇന്ന് സമർപ്പിച്ചേക്കും. വിനോദ് വിവരങ്ങൾ. കേസിൽ CBI അന്വേഷണം അവസാനിപ്പിച്ച നിലയിലായിരുന്നു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് CJM കോടതിയിൽ കൈമാറുകയും ചെയ്തു. എന്നാൽ ജസ്നയുടെ പിതാവ് തടസ്സ ഹർജി നൽകുകയായിരുന്നു. ഇതിൽ പറഞ്ഞത് ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ കരുതുന്നു. എന്നാൽ ഈ മരണത്തിൽ ഒരു അജ്ഞാത സുഹൃത്തിന് ബന്ധമുണ്ട്. ഇത് സംബന്ധിച്ച കാര്യങ്ങൾ CBI പരിശോധിക്കുകയോ ആ വഴിയിൽ അന്വേഷണം നീളുകയോ ചെയ്തില്ല. രക്തം പുരണ്ട വസ്ത്രം ജസ്നയുടെ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന് പിതാവിന്റെ ഹർജിയിൽ പറയുന്നു. എന്നാൽ അങ്ങനെ ഒരു വസ്ത്രമില്ല എന്ന് ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പറഞ്ഞു. ഈ കാര്യം തന്നെയാണ് CBIയും ആവർത്തിക്കുന്നത്. എന്നാൽ CBI ഉദ്യോഗസ്ഥൻ നേരിട്ട് കോടതിയിൽ ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന നിലപാട് കോടതി സ്വീകരിച്ചു. തുടർന്നാണ് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ CBI ഉദ്യോഗസ്ഥൻ കോടതിയിൽ എത്തുകയും അന്വേഷണം അവസാനിപ്പിച്ചിട്ടുള്ള കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ജസ്നയുടെ പിതാവിന് കൈമാറാം, അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന് CBI കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ, അതായത് ഈ കൈവശമുണ്ട് എന്ന് പറയുന്ന വിവരങ്ങൾ കവറിലാക്കി കോടതിയിൽ കൈമാറണം എന്ന ഒരു ആവശ്യമാണ് കഴിഞ്ഞ ദിവസം CJM കോടതി ജസ്നയുടെ പിതാവിനോട് ആവശ്യപ്പെട്ടത്. ഈ തെളിവുകൾ കൈമാറണം എന്ന ആവശ്യം ഇത് ഇന്ന് കൈമാറിയേക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ഒരുപക്ഷെ ഇതിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇത് ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെ കൈവശം തെളിവുകൾ ഉണ്ട് എന്ന വാദം മാത്രമാണെങ്കിൽ ഒരുപക്ഷെ കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ജസ്ന കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം CJM കോടതി ഇന്ന് വിധി പറയും. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും VV വിനോദ്. മറ്റൊരു വാർത്ത